മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ സിഎംആറിൽ എംഡി ശശിധരൻ കർത്താക്ക് തിരിച്ചടി. കമ്പനിക്കെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തടയണമെന്ന ആവശ്യത്തിൽ ഇടപെടാനാകില്ലെന്ന് ഹൈക്കോടതി. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ശശിധരൻ കർത്ത അടക്കമുള്ളവർക്ക് കോടതി നിർദ്ദേശം നൽകി. മാസപ്പടിക്കേസിൽ തിങ്കളാഴ്ച ഹാജരാകാനുള്ള നോട്ടീസ് ലഭിച്ചതിന് പിറകെയാണ് സിഎംആറിൽ എംഡി ശശിധരൻ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചത്. നിലവിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം തുടരുന്നതിനാൽ ഇഡിക്ക് കേസ് അന്വേഷിക്കാനാകില്ലെന്നായിരുന്നു പ്രധാന വാദം. മാത്രമല്ല കള്ളപ്പണം തടയൽ നിയമപ്രകാരം കേസെടുത്ത് അന്വേഷിക്കാനുള്ള ഷെഡ്യൂൾ ഒഫൻസൊന്നും കേസിലില്ലെന്നും സിഎംആർഎൽ വാദിച്ചു. ഈ സാഹചര്യത്തിൽ ഇഡിയുടെ തുടർനടപടികളെല്ലാം തടയണമെന്നായിരുന്നു പ്രധാന ആവശ്യം. എന്നാൽ അന്വേഷണം നടത്താൻ പര്യാപ്തമായ കുറ്റങ്ങൾ കേസിലുണ്ടെന്ന് പറഞ്ഞ ഇഡി മറ്റു കാര്യങ്ങൾ കോടതിയെ പിന്നീട് അറിയിക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി. നിലവിൽ അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും കോടതി ഇടപെടരുതെന്നും ഇഡി നിലപാടെടുത്തു. അന്വേഷണത്തിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ കോടതി തിങ്കളാഴ്ച ഹാജരാകാനുള്ള സമൻസ് തടയാൻ തയ്യാറായില്ല. ഇഡി അറസ്റ്റിന് ശ്രമിക്കുകയാണെന്ന് ശശിധരൻ കർത്ത അറിയിച്ചെങ്കിലും അത്തരം ഉദ്ദേശം ഇപ്പോഴില്ലെന്ന് ഇഡി കോടതി അറിയിച്ചു. തുടർന്നാണ് ഹർജി വേനലവധിക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റിയത്. ഇതിനിടെ ഹൈക്കോടതിയെ സമീപിച്ചതിനാൽ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി സിഎംആർഎൽ ഇഡിക്ക് കത്ത് നൽകി. കോടതിയുടെ തീരുമാനത്തിന് ശേഷം ഹാജരാകാമെന്നായിരുന്നു കത്തിൽ. എന്നാൽ ഈ കത്ത് തള്ളിയ ഇഡി ഹൈക്കോടതിയിൽ ഹർജി നൽകിയതുകൊണ്ട് ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കാനാകില്ലെന്ന് കമ്പനിയെ രേഖാമൂലം അറിയിച്ചു. കഴിഞ്ഞ രണ്ട് ദിവസം നോട്ടീസ് ലഭിച്ച ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.